നമസ്കാരം പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ ക്രിസ്റ്റഫർ നോളന്റെ ലോകമെമ്പാടും ആകാംക്ഷയോടെ കാത്തിരുന്ന അണുബോംബിന്റെ കഥ പറയുന്ന ചിത്രം ഓപ്പൺഹൈമർ. ഓപ്പൺഹൈമറിന്റെ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. നോളന്റെ ഇന്റർസ്റ്റെല്ലാർ പ്രതീക്ഷ ഒന്ന് കാണല്ലേ? നോളന്റെ ടിപ്പിക്കൽ പടമല്ല, ഇതൊരു ബയോപിക് ആയതുകൊണ്ട് അതിന്റേതായിട്ടുള്ള അതേപോലെ നോളന്റെ ഇന്റർസ്റ്റെല്ലാറെ പ്രതീക്ഷ ഒന്ന് കാണുന്നത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് ഓപ്പൺഹൈമർ നോളന്റെ ഡ്രാമയായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കുമല്ലോ കാണുന്നത്. അപ്പം നമുക്ക് കണ്ടിട്ട് കണ്ടിരിക്കാനായാലും ചിന്തിക്കാനായാലും എല്ലാ വകയും ഈ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബീജിമൊക്കെ കൊള്ളാം, സൗണ്ട് ആണ് അതിന്റെ മെയിൻ. കളക്രഷനൊക്കെ പഴയ കാലഘട്ടത്തിന്റെ പഴയ ഒരു ടച്ച് വരുന്നുണ്ട്. സൂപ്പർ ആയിരുന്നു, അടിപൊളി, അടിപൊളി സിനിമയാണ്. എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ബയോപിക് ആണല്ലോ പടം. അതെ അതെ, സ്ലോ പേസിംഗ് പടം ഉണ്ട്. എന്തെങ്കിലും തരത്തിൽ ലാഗ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇല്ല ഇല്ല ഇല്ല, അത് 3 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിലും അതുപോലെ ലാഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എൻഗേജിങ് ആണ്, അത് ശ്രദ്ധിച്ചിരുന്നു കണ്ടൊരു സിനിമ. സി ജി ഇതിൽ പടത്തിൽ സി ജി കുറവാണ്, എല്ലാം റിയൽ ആയിട്ട് എടുത്താൽ നോളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ലിമിറ്റേഷൻ പടത്തിൽ കാണുമ്പോൾ? ഇല്ല 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 അല്ല 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 അല്ല, കുഴപ്പമില്ല. ബ്ലാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കാസ്റ്റിംഗ് അടിപൊളിയാണ്. ബ്ലാസ്റ്റിംഗ് ആ ബ്ലാസ്റ്റിങ്ങിന്റെ സീൻസ് ഒക്കെ ആണെങ്കിൽ അത് ഒരു നമുക്ക് കാണുമ്പം നമുക്കൊരു ഒരു രോമാഞ്ചം വരുന്ന രീതിയിലുള്ള ഒരു കാസ്റ്റിങ്ങും അല്ല മറ്റേ സീൻസും ബാക്കി സ്ക്രീൻ പ്ലേസും ഒക്കെ നടത്തിയിട്ടുണ്ട്. എല്ലാവരും എല്ലാവരും പ്രത്യേകിച്ച് ഒപ്പൻഹൈമറും നമ്മുടെ സ്ട്രോസിന്റെ ക്യാരക്ടർ അഭിനയിച്ച ആളും നൈസ് ആയിട്ട് അഭിനയിച്ചു. ടിപ്പിക്കൽ നോളൻ മൂവി അല്ല ഇത്, മറ്റൊരു ബയോപിക് ആയതുകൊണ്ട് വേറൊരു തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ്. അതെ അതെ അതെ, ഒരു ടിപ്പിക്കൽ നോളൻ മൂവി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ. മ്യൂസിക് എല്ലാം കൊള്ളാം. ഇതിന്റെ ബയോപിക്കിനെ പറ്റി ചരിത്രത്തെ പറ്റി നേരത്തെ അറിയുകയെങ്കിലും ചെയ്യാറ് ഇല്ല? ഞാൻ അത് അറിഞ്ഞോടായിരുന്നു. എന്തായാലും നമുക്ക് മറ്റ് സ്ലോ പേസ് മൂടായതുകൊണ്ട് തുടക്കമൊന്നുമില്ലല്ലോ, ലാഗിങ് ഒന്നുമില്ലല്ലോ, ചെറുതായിട്ട് തുടക്കത്തില്ല. ടിപ്പിക്കൽ നോളന്റെ ആ ഒരു മൂട് പടമല്ലോ. പിന്നെ ഇതിനെ കുറിച്ചൊരു ചെറിയ അറിവെങ്കിലും വേണം, എന്നാലും കണ്ടാ മനസ്സിലാവും. ബയോപിക് ആണ്, അതിന്റേതായിട്ടുള്ള സ്ലോ മൂടില കാണപ്പെടുത്തുള്ളൂ. നമുക്ക് വെറുതെ മറ്റു വേറെ സിനിമ ഇരുന്ന് കാണുന്ന പോലെ ഇരുന്ന് സന്തോഷത്തോടെ കാണാൻ പറ്റൂല. ഇത് ആ ഒരു മൂഡിലിരുന്ന് കാണുവാണെങ്കിൽ നല്ല പടമാണ്. ഇല്ല ഇല്ല ഇല്ല, പക്ഷേ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അതായത് നല്ല ലാഗ് ഒന്നും ഇല്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫ് അവര് ഇതിനെ കുറിച്ചുള്ള ഫിസിക്സിന്റെ ഇതും കാര്യങ്ങളെല്ലാം പറയുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് അതുകൊണ്ട് തന്നെ കുറെ സംഭാഷണം തോന്നിയുണ്ട്. റിവീൽ ചെയ്യുന്നുണ്ട് ഇത് എന്തൊക്കെയാ കാര്യങ്ങൾ, അതെങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നത് എന്തോന്നും കാണിച്ചിരുന്നു. അപ്പൊ നല്ല പടം. ആ ഒറിജിനാലിറ്റി നമുക്ക് അവിടെ നിന്ന് ആ സൗണ്ട് എഫക്റ്റോടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാം സെറ്റ്. പക്ഷെ എന്താണ് ആൾക്കാർ കാണാനില്ല, കുറവാണ് ആൾക്കാർ ഇവിടെ. ഇവിടെ ഇംഗ്ലീഷ് പാടമേ നമ്മുടെ ഇവിടെ. നോളജ് വേണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇത് എവിടെ എവിടെയൊക്കെയാണ് നടന്നതെന്നുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വന്ന് കാണുക, നമുക്കത് മനസ്സിലാവും ഇതെന്ത് സംഭവം. നടന്ന കാര്യമായോണ്ട് തന്നെ ഇതെല്ലാരും കണ്ടിരിക്കേണ്ടത്. ഇത് ചെയ്ത ഹിസ്റ്ററിയിലും ഉണ്ട്, 10ാം ക്ലാസ് വരെ പഠിക്കാൻ വേണ്ടി ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് കണ്ടിരിക്കേണ്ട നല്ലൊരു കാര്യം. എങ്ങനെയുണ്ട് നോളന്റെ മേക്കിംഗ്? നല്ല സൂപ്പർ, നല്ലതായിരിക്കും.
കാസ്റ്റിംഗ് ഒക്കെ സൂപ്പർ ആണ്. ഐസിന്റെ കാസ്റ്റിംഗ് കറക്റ്റ് ആയിരുന്നു. അതൊക്കെ ഉണ്ട്, കമ്മ്യൂണിസ്റ്റും കാര്യങ്ങളും അതൊക്കെ കാണിക്കുന്നുണ്ട്, അതെല്ലാം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട്. അതായത് റൊമാൻസ് എല്ലാം കാണിക്കുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ടല്ലോ. നല്ലതായിരുന്നു. പടം നല്ല സിനിമയാ. ഇല്ല പോരായ്മയൊന്നുമില്ല, നല്ല. പിന്നെ കുറച്ച് ലാഗിംഗ് ഉണ്ട്, നമുക്ക് കണ്ടിരിക്കാം. അത് നമ്മള് എന്തോ അങ്ങനെ കൂടെ അറിയത്തില്ല. എന്നാലും അത്ര പ്രതീക്ഷിച്ചില്ല. നല്ല നല്ല രസമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് ചെറുതായിട്ടൊരു ലാഗിംഗ്, ഇടയ്ക്ക് ലാഗിംഗ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ സിനിമ എല്ലാം നല്ല. ക്രിസ്റ്റഫർ നോളന്റെ ഡയറക്ഷനും എല്ലാം. മറ്റു പടങ്ങളും മോഡൽ അല്ല. അല്ല അല്ല, ഇത് വേറെ, ഇത് വേണ്ട. ഇത് ക്രിസ്റ്റഫർ നോളന്റെ ഒരു പ്രത്യേക ഉത്തരം മേക്കിംഗ്, ഒരു ക്ലാസിക് മൂഡ് പടമാണ്. അതെ. മനസ്സിലാവും. പിന്നെ അല്ലാതെ നമുക്ക് മനസ്സിലാക്കി അറിവൊക്കെ വെച്ച് നമുക്ക് അതൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഒന്നും ഹിരോഷിമയിൽ ബോംബിടുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിലും അതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഇല്ല ഇല്ല, കാണിക്കുന്നില്ല. അത് അവര് എന്തോ അതിന്റെ ഒരു ടെസ്റ്റ് അവര് ചെയ്യുന്നുണ്ട്, അതേ കാണിക്കുന്നുള്ളൂ. അല്ലാതെ അവര് അത് കഴിഞ്ഞ് കുറച്ച് പ്രശ്നങ്ങൾ, ഈ ഓപ്പൺഹൈമറിന് കുറച്ച് പ്രശ്നം വരും, അതൊക്കെ അവര് കാണിക്കും. പിന്നെ ആദ്യം ഇവര് ഐൻസ്റ്റീനോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതാ പിന്നെ അവസാനം കാണി അങ്ങനെയാ നിർത്തുന്നത്. അല്ലാതെ ഈ നാഗസാക്കി അതൊന്നും കാണിക്കുന്നില്ല.